വീണ്ടും ഈ വേദിയിൽ എത്താൻ പറ്റിയത് വലിയൊരു സന്തോഷം ഇതൊരു വളരെ ദൈവാധീനമുള്ളൊരു വേദിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ തവണ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ അമ്മത്തിരി എന്നുള്ളൊരു സംരംഭത്തിന് ഇവിടെ അവാർഡ് കിട്ടിയപ്പോൾ അത് വെറുതെ വെറും ഒരു ചെറിയ കൈവിളക്ക് പോലെ അന്ന് തെളിഞ്ഞിരുന്നാണ് ഇന്നതൊരു മഹാ കെടാവിളക്കായിട്ട് ഒരു മഹാദീപമായിട്ട് ജലിക്കുകയാണ് ഇന്ത്യ ഒട്ടാകെ അതിന് ഇവിടുന്ന് ആണൊരു തുടക്കം കിട്ടിയത് അതിന് എന്നും ഒരു വലിയ കടപ്പാട് കയറൽ ടി വിയോട് ഉണ്ടാവും മമ്മൂക്ക അന്ന് അറിയാതെ ഒരു ഓഫർ വെച്ചിരുന്നു ഇങ്ങനത്തെ നല്ല സംരംഭങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ടാണെങ്കിലും വന്ന് പ്രൊമോട്ട് ചെയ്തോളാം എന്നുള്ളത് അത് മമ്മൂക്ക തമാശയ്ക്ക് പറഞ്ഞാൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തു അത് അത് അതെ അതെ ഇത്രയും പേരിൽ മുമ്പ് വെച്ച് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ അത് വളരെ ഭയങ്കര രസമായിട്ട് അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിനെ ആ അദ്ദേഹം ഇൻവോൾവായ ഒറ്റ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പം പേന വിത്ത് വെച്ചത് അതിനെ വിത്ത് ലവ് എന്നാണ് നമ്മൾ ആ പേനയ്ക്ക് പേരിട്ടിരിക്കുന്നേ അത് ആരോട് പറയുമ്പോഴും അറിയാൻ അറിയാം മമ്മക്ക ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് അല്ലേ അറിയാന്ന് പറഞ്ഞു അത് തന്നെ വല്യൊരു എനിക്ക് എത്ര എളുപ്പമായി അതുകൊണ്ട് അതിന്റെ പ്രൊമോഷനും ആ ശരിയാ ആ ശരിയാണ്ട് ആ സാമ്പിൾ കാണിക്കും അതൊരു പുതിയൊരു ക്യാമ്പയിൻ പോലെ എൻട്രി എന്ന് പറഞ്ഞൊരു പദ്ധതി എൻട്രി എന്ന് പറഞ്ഞാൽ എൻ്റർ ട്രീ എന്നും ഉണ്ട് എൻട്രി എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ടു എൻ്റർ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ അപ്പം ഒരു ഗ്രീനർ ലിവിങ്ങിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനും കൂടിയാണ് ഇതാണ് പേന ഇത് മുഴുവനും പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ് പ്രസ്സുകളിലെ കട്ടിങ് ആണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് കാരണം മരം വെട്ടി ഓൾറെഡി പേപ്പർ ഉണ്ടായിക്കഴിഞ്ഞു ആ പേപ്പറിൻ്റെ ലൈഫ് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു പേനയാക്കി മാറ്റിയിരിക്കുവാണ് ഇല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ട്രാഷിൽ പോവുകയുണ്ടായിരുന്നുള്ളൂ ആ പേപ്പർ അപ്പോൾ ഒരു പേനയാക്കി കുറച്ചുകൂടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തു പിന്നെ ഇതിൻ്റെ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് എന്തും പ്രിൻറ്റ് ചെയ്യാം ഇതിൻ്റെ ഇതിനകത്ത് അക്ഷരമാലയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് പലർക്കും മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല അതുകൊണ്ട് കുട്ടികൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം പിടിക്കുമ്പോൾ അറിയാതെങ്കിലും അവരുടെ മനസ്സിലേക്ക് ഇതൊരു ഇമേജ് ആയിട്ട് മാറി അത് മനസ്സിൽ പതിയുന്നെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേസ്റ്റ് ആയി ആയിപ്പോണ ഒരു പ്രതലമാണല്ലോ ഈ പേനയുടെ അതർവൈസ് അപ്പം അങ്ങനെ ഒരു സംഭവം ഓർത്തിട്ട് പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടാണ് ഒരു വിത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ എറിഞ്ഞു കളയുന്നൊരു സ്വഭാവം നമുക്കായിപ്പോയി അതുകൊണ്ട് ഈവൻ ഇഫ് യു ത്രോ ദിസ് ദ ത്രോൺ വിൽ ബി ഗ്രോൺ ഇൻ ടു എ ട്രീ എന്നുള്ളതാണ് അത് അഗസ്ത്യ മരത്തിൻ്റെ വിത്താണ് പിന്നെ പേപ്പർ ആയതുകൊണ്ട് ഇത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഉതിർന്നങ്ങ് പൊയ്ക്കൊള്ളൂ വെള്ളം വീഴുമ്പം എന്നിട്ട് അതിൽ നിന്ന് ഈ വിത്ത് മുളയ്ക്കും മമ്മുക്ക അന്ന് അവിടെ ലോഞ്ച് ചെയ്തപ്പോൾ മൂന്നെണ്ണം നട്ടിരുന്നു മൂന്നാം ദിവസം മൂന്നും മുളച്ചു ഞാൻ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നല്ല തൈ മാറിയിട്ടുണ്ട് എനിക്ക് ഇന്ന് ഇന്നിവിടുത്തെ റോള് ഈ അവാർഡ് ജേതാക്കളെ ഇൻട്രോഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഒരു അവാർഡും കിട്ട കിട്ടുന്ന വിചാരിച്ചിട്ട് പേനയൊക്കെ ട്യൂൺ ചെയ്ത് തന്നപ്പോൾ അവർ പറഞ്ഞു അല്ല ജൂറിയിലാക്കിയിരിക്കുവാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ചാൻസും പോയി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ ആദ്യമായിട്ട് നോൺ ഐ ടി വിഭാഗത്തിൽ ഉള്ള ഒരു പ്രോ ഒരു ഓർഗനൈസേഷനാണ് ഏക ബയോ കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ട് അത് ഇന്ന് ഈ ജൈവകൃഷി ഉൽപ്പന്നങ്ങളുടെ ലേക്ക് തിരിയുമ്പോൾ നമുക്ക് എന്തായാലും ഓർമ്മയ്ക്ക് വെക്കേണ്ട ഒരു ഒരു കമ്പനി തന്നെയാണ് ആർദ്ര ചന്ദ്രമൗലി തുടങ്ങിയിരിക്കുന്ന ഏക ബയോ കെമിക്കൽസ് അതിൻ്റെ കൂടെ സുഹൃത്തായ ഗായത്രി തങ്കച്ചിയും ചേർന്നിട്ടുണ്ട് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി മനുഷ്യനെ വളരെയധികം നമുക്കറിയാം അതിൻ്റെ നാശം എന്തൂരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അതിന് ഒരു വെല്ലുവിളി അങ്ങനെ ഒരു വെല്ലുവിളി വന്നപ്പോൾ അതിന് പകരം ഒരു സൊല്യൂഷനായിട്ട് ഇവർ കൊണ്ടുവന്നതാണ് ഈ ബയോ കെമിക്കൽസ് അത് കൃഷിക്കുള്ള ചെലവ് മുപ്പത് ശതമാനത്തോളം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ കൃഷിക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള എല്ലാ സമർപ്പിത ശ്രമങ്ങളും ഒരു നാടിൻ്റെ ഭാവിയെ നിർമ്മിക്കുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു അതിനുള്ള ആദരവാണ് ഈ അവാർഡ് ഏക ബയോ കെമിക്കൽസ് അടുത്തത് പ്രൊഫ് ഐ ടി മേഖല എന്നുള്ളതാണ് രണ്ട് പേർക്കാണ് അത് അവാർഡുള്ളത് കാരണം രണ്ടും ഒരുപോലെ നല്ലതായിട്ട് നമുക്ക് തോന്നിയത് കൊണ്ട് ഒന്നിനെ മാറ്റി നിർത്താൻ തോന്നിയില്ല അതുകൊണ്ട് രണ്ടിനും കൂടി കൊടുക്കണമെന്ന് ഒരു തീരുമാനത്തിലെത്തി പ്രൊഫൗണ്ടീസ് ലാബ്സ് ആണ് രണ്ടാമത്തേത് ചെങ്ങന്നൂർ ഉള്ള കുറച്ച് സുഹൃത്തുക്കൾ അർജുൻ ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും അവർ പല സംരംഭങ്ങളിൽ തുടങ്ങി അത് ശ്രീ ബ്രിട്ടാസ് പറഞ്ഞ പോലെ കുറേ തോൽവികളൊക്കെ സംഭവിച്ചു അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വിചാരിച്ചു ജോബ് സീക്കേഴ്സ് ആകുന്നതിന് പകരം നമുക്ക് ജോബ് പ്രൊവൈഡേഴ്സ് ആയിക്കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഇതിലേക്ക് വന്നത് അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള ഏതൊരാളെക്കുറിച്ചും നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ ഇതിൽ കൂടെ സിസ്റ്റത്തിൽ കൂടെ അവർ ഇൻഫർമേഷൻ കണ്ടുപിടിച്ചു തരും ആ ഒരു ആപ്ലിക്കേഷനാണ് അവർ തുടങ്ങിയത് അതിപ്പോൾ എന്ന വൈബ്സ് എന്നുള്ള സോഫ്റ്റ്വെയറിൻ്റെ വികസനത്തിലേക്കും കൂടി എത്തിച്ചു ഇപ്പോൾ എഴുപത്തിരണ്ട് വെഞ്ചിനീയർമാർക്ക് അവർ ജോലിയും കൊടുക്കുന്നത് അടുത്ത് അതിൻ്റെ പേര് പ്രൊഫൗണ്ടസ് ലാബ്സ് അടുത്തത് കോഗ്നിക്കോ ടെക്നോളജീസാണ് അത് വയനാട്ടിലെ മാനന്തവാടിയിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി സിന്ധു സിന്ധു അത് കഴിഞ്ഞിട്ട് ചെന്നത് പഠിച്ചു ചെന്നത് ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പി എച്ച് ഡി എടുത്തു വിജയരാഘവൻ സർ പറഞ്ഞ പോലെ പി എച്ച് ഡി ഒരു പേപ്പറിൽ ആ അതിനെ ഒരു കമ്പനിയായിട്ട് രൂപീകരിച്ചു അതിൽ നിന്ന് കുറേ പേർക്ക് തൊഴിലുമായി വളരെ ഇന്നൊവേറ്റീവായിട്ട് ഒരു സംരംഭം സൃഷ്ടിക്കാനും പറ്റി എൻ്റെ പേര് കോഗ്നിക്കോർ കോഗ്നിക്കോ ടെക്നോളജീസ് അടുത്തത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്റ്റാർട്ടപ്പ് ആണ് എംബ്രോയ്സ് ഇന്നൊവേഷൻസ് എന്ന് പറഞ്ഞിട്ട് അത് തുടങ്ങിയത് രാഹുൽ അലക്സ് പണിക്കരാണ് രാഹുൽ സ്റ്റാൻഫേർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ഇത് ഭയങ്കര വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു പ്രോഡക്റ്റാണ് എം എന്തോ എംബ്രേയ്സ് ഇന്നവേഷൻസ് എന്നാണ് എൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇൻക്യുബേറ്റർ സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് ഈ ഒരു ചെറിയൊരു ഒരു റാപ്പാണ് ബേബി റാപ്പ് അതിന് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം അത് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പൊതിഞ്ഞ് പിടിക്കുവാണെങ്കിൽ അതിൽ ഈ ചൂട് വരാ കിട്ടാതെ ഇൻക്യുബേറ്റിന് സൗകര്യം ഇല്ലാതെ മരിച്ചു പോകണം ഒത്തിരി കുട്ടികൾക്ക് ജീവിതം ലഭിക്കാനായിട്ട് ജീവിതം നിലനിർത്താനായിട്ട് സാധിച്ചു പതിനായിരം രൂപ മാത്രമേ വില അതിന് വരുന്നുള്ളൂ ഇപ്പം അത് ഡബ്ല്യു അതിനെ അംഗീകരിച്ചു അവർക്ക് ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത്തവണ സിറിയൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ കുട്ടികൾ അവിടെ ജനിക്കുന്ന കുട്ടികൾ ഒത്തിരി കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഈ റാപ്പിന് സഹായിക്കാൻ പറ്റി അത് വലിയൊരു ഹ്യൂമൻ ടച്ചുള്ള ഒരു ഇൻവേഷനാണ് ഇത്രയാണ് ഇന്നത്തെ ജേതാക്കൾ